ഹലോ, എല്ലാവർക്കും ലിയ ദിവസമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള രണ്ട് ടിപ്സുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് കിച്ചൺ കഴിഞ്ഞിട്ട് താഴെ ഒരു വർക്ക് ഏരിയ കെട്ടി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കമ്പി അഴകളായതുകൊണ്ട് സന്ധ്യയാകുമ്പോൾ നമുക്ക് ആ വർക്ക് ഏരിയയിൽ ഭയങ്കരമായിട്ട് എലിയുടെ ശല്യമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടിപ്സും വീട്ടിൽ ചെയ്ത് നോക്കി 100% റിസൾട്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എലി വിഷമോ എലി കെണിയോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്താതെ എലിയെ നമുക്ക് തുരുത്തി എങ്ങനെ ഒട്ടിക്കാമെന്നാണ്. അപ്പം നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ ആദ്യത്തെ ടിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് കപ്പലണ്ടി വറുത്തത് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഇല്ലെങ്കിൽ കടല വറുത്തതോ എടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റും കൂടി എടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കണം. കപ്പലണ്ടി നല്ല രീതിക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കപ്പലണ്ടിപ്പൊടി നമ്മളെടുത്ത് ഈ വൈറ്റ് സിമെൻറ്റിനകത്തോട്ട് നല്ല രീതിക്ക് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എലിയിലെ നശിപ്പിക്കാനുള്ള മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മഴക്കാലത്ത് നമ്മൾ എലിവേഷം വെച്ച് കഴിയുമ്പോഴത്തേക്ക് എലി പോയി വെള്ളം കുടിക്കുമ്പോൾ അത് ചത്തുപോകില്ല എന്ന് പറയും. എന്നാൽ ഇത് നേരെ തിരിച്ചാണ്. എലികൾ ഇത് കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ സിമെൻറ്റ് എലികളുടെ വയറ്റിനുള്ളിൽ കട്ട പിടിക്കുകയും അങ്ങനെ അവ നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. അപ്പം നല്ല രീതിക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ചിരട്ടയുണ്ടല്ലോ, ചിരട്ട നമ്മൾ തേങ്ങ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിയിരിക്കുന്ന ചിരട്ട എടുക്കുക. അതിലേക്ക് നമ്മുടെ ഇത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എലി എവിടെയാണ് എലി ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ ചെന്ന് അവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക, നമ്മൾ മഴ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് വെക്കാൻ പാടില്ല. വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ വേണം ഇത് വെക്കാനായിട്ടേ. അപ്പം നമുക്ക് എലി ശല്യം കൂടുതലുള്ള സ്ഥലത്തേക്ക് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എലീനെ എങ്ങനെ തുരത്താമെന്ന് നോക്കിയാലോ. അപ്പോൾ പണ്ട് മുതലേ ഇത് എല്ലാവരും ചെയ്തു വരുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിവിടെ 2 teaspoon ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 teaspoon നിറയെ നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, എലീനെ നശിപ്പിക്കാൻ വളരെയധികം വിശേഷപ്പെട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ. എന്നിട്ട് നമ്മളിവിടെ 2 teaspoon കപ്പലണ്ടി പൊടിച്ചതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ടൈമിൽ കപ്പലണ്ടിയോ കടലയോ പൊടിച്ചതോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ എടുക്കുന്നത് പാരസെറ്റാമോളാണ്. അപ്പോൾ പാരസെറ്റാമോൾ ഇവിടെ ഞാനൊക്കെ ഒരു 4 ഉള്ളൂ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ടൈമിൽ ഒരു 5 or 6 പാരസെറ്റാമോൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ എലീനെ തുരത്താനുള്ള ഈ ഒരു മരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പാരസെറ്റാമോൾ ഓവർ ഡോസായിട്ട് നമ്മൾ കൊടുക്കണം. സാധാരണ മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും പാരസെറ്റാമോൾ ഓവർ ഡോസായിട്ട് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ പാരസെറ്റാമോൾ ഓവർ ഡോസായിട്ട് നമ്മൾ ഈ പൊടിയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഒരുപാട് കുഴയാനും പാടില്ല, എങ്കിൽ ഒരുപാട് പൊടിയുമായിട്ട് ഇരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനേ. അപ്പോൾ ആവശ്യത്തിന് നോക്കി വെള്ളം ഒഴിക്കുക. സാധാരണ നമ്മൾ ഈ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുകയല്ലേ, അതേ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് യോജിപ്പിക്കാം. കാരണം നമ്മളിതിനകത്ത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് കണ്ടില്ലേ, ഞാൻ ഓരോ തവണയും കുഴയ്ക്കുമ്പോഴും നോക്കിയിട്ടാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു 2.5 teaspoon വെള്ളം ഞാൻ കൃത്യം എടുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, കറക്റ്റ് ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മൾ ചിരട്ട എടുക്കുന്നുണ്ട്. തേങ്ങ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പറ്റിയിരിക്കുന്ന ചിരട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എലികൾ എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ശല്യമുള്ളത് അവിടേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ഏരിയയിലാണല്ലോ ഞാൻ ഭയങ്കര എലി ശല്യമുള്ളത്. അപ്പോൾ അവിടെ ഞാൻ എലി കയറുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വെളിയിൽ നമുക്ക് ഭയങ്കര പെരിച്ചാഴിയുടെ ശല്യമുണ്ട്. പെരിച്ചാഴി വന്നിട്ട് രാത്രിയാകുമ്പോൾ സന്ധ്യ കഴിയുമ്പോൾ ഇറങ്ങി വന്ന് നമുക്ക് ഭയങ്കര ചെടിയുടെ ഇടയ്ക്കൊക്കെ വന്നിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ. അത് കാരണം നമ്മൾ അവിടെയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 tips നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക, എലിയുടെ ശല്യം പൊറുതിമുട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും പറയുന്ന ഇവിടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്. അപ്പോൾ നമ്മുടെ എലി ശല്യമുള്ള നമ്മുടെ ചിരട്ടയൊക്കെ, സാധാരണ ചേങ്ങയൊക്കെ തിരിഞ്ഞ് ചിരട്ട വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ശല്യമാണ്. അപ്പോൾ ഞാനും അവിടെ ഇവിടെയായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പം എന്തായാലും അവിടെ എവിടെയെങ്കിലും കാണും എലി ചത്ത് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നവരേക്കും. എല്ലാവർക്കും ബൈ.